എല്ലാവർക്കും നമസ്കാരം. ഇന്ന് December 23 വ്യാഴാഴ്ച. നാല് യൂണിവേഴ്സിറ്റികളുടെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തത് MG യൂണിവേഴ്സിറ്റിയുടെയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിന്റെ 4 സെമസ്റ്റർ പഞ്ചവത്സര BBA LLB ഓണേഴ്സ് 2017 അഡ്മിഷൻ റെഗുലർ 2016 അഡ്മിഷൻ സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി നീട്ടിയിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങൾ സൈറ്റിൽ ലഭ്യമാണ്. അടുത്തത് MG യൂണിവേഴ്സിറ്റിയുടെ 2021 ജൂലൈയിൽ നടന്ന 4 സെമസ്റ്റർ MSc അപ്ലൈഡ് മൈക്രോബയോളജി റെഗുലർ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2021 ജൂലൈയിൽ നടന്ന 4 സെമസ്റ്റർ MSc ഫുഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി റെഗുലർ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2021 മാർച്ചിൽ നടന്ന 1 സെമസ്റ്റർ LLM റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അതുപോലെ 2021 ആഗസ്റ്റിൽ നടന്ന 2 സെമസ്റ്റർ LLM റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ട് 2021 ജൂലൈ നടത്തിയ 1 സെമസ്റ്റർ പഞ്ചവത്സര BBA LLB ഓണേഴ്സ് ലോ ഫാക്കൽറ്റി CSS 2020-2025 ബാച്ച് റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2021 ജൂലൈ നടന്ന 4 സെമസ്റ്റർ MSc ജിയോളജി റെഗുലർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2021 ജൂലൈ നടന്ന 4 സെമസ്റ്റർ MSc സ്റ്റാറ്റിക്സ് അപ്ലൈഡ് റെഗുലർ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2021 ജൂലൈ നടന്ന 4 സെമസ്റ്റർ MSc കെമിസ്ട്രി CSS റെഗുലർ പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വിശദ വിവരങ്ങൾ സൈറ്റിൽ ലഭ്യമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 2 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് 2020-2021 അധ്യയന വർഷം ട്യൂഷൻ ഫീസ് അടച്ച് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് 2-3 വർഷം ട്യൂഷൻ ഫീസ് ഒടുക്കി 2 വർഷം April 2021 പരീക്ഷയ്ക്ക് ടോക്കൺ രജിസ്ട്രേഷൻ നൽകിക്കൊണ്ട് 3-ാം വർഷ ബിരുദ പ്രോഗ്രാമിൽ പഠനം തുടരുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റ് കോളേജുകളിലെ 2 സെമസ്റ്റർ CU CSS PG September 2021 ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ January 5 തുടങ്ങും. അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഗസ്റ്റിൽ നടത്തിയ BCOM ആനുവൽ സ്കീം പ്രൈവറ്റ് സ്റ്റഡീസ് Part 3 April 2021 പരീക്ഷയുടെ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി അഡീഷണൽ ഇലക്ടീവ് കോ ഓപ്പറേഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യായനത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും ഓൺലൈനായി ഓഫ്ലൈനായി 2022 January 4 വരെ അപേക്ഷിക്കാം. കേരള സർവകലാശാല സെപ്റ്റംബറിൽ നടത്തിയ 3-ാം സെമസ്റ്റർ പഞ്ചവത്സര LLB പരീക്ഷ 2011-12 അഡ്മിഷൻ മുൻപുള്ളത് മേഴ്സി സപ്ലിമെന്ററി പരീക്ഷാ ഫലം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള സർവകലാശാല യൂണിറ്ററി LLB 3-ാം സെമസ്റ്റർ February 2021 6-ാം സെമസ്റ്റർ May 2021 സ്പെഷ്യൽ പരീക്ഷകളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ 2022 ജനുവരിയിൽ നടത്തുന്ന 1-ാം സെമസ്റ്റർ MCA ഡിഗ്രി 2015 സ്കീം സപ്ലിമെന്ററി പരീക്ഷയുടെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വിശദ വിവരങ്ങളും സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.